പ്രവർത്തനം 6-3 ഫംഗ്ഷനുകൾ സെല്ലിൽ നേരിട്ട് ഉൾപ്പെടുത്താം. തന്നിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ ഫംഗ്ഷനുകൾ നേരിട്ട് സെല്ലിൽ ഉൾപ്പെടുത്തുന്ന എങ്ങനെയെന്ന് കണ്ടെത്തി പട്ടിക പൂരിപ്പിക്കും. നമുക്ക് ഇവിടെ പ്രവർത്തനം നൽകിയിട്ടുള്ളത് A1 മുതൽ A6 വരെയുള്ള സെല്ലുകളിലെ സംഖ്യകളുടെ തുക കാണുന്നതിന് നമുക്കറിയാം ഫംഗ്ഷൻ സം ആണ്. സെല്ലിൽ എന്താണ് നമ്മൾ ടൈപ്പ് ചെയ്യേണ്ടത്? ഇവിടെ നൽകിയിട്ടുണ്ട് (A1:A6) എന്നാണ് നൽകിയിട്ടുള്ളത്. ഇനി A1 മുതൽ A6 വരെയുള്ള സെല്ലുകളിലെ സംഖ്യകളുടെ ശരാശരി കാണാൻ എന്താണ് ചെയ്യുക? A1 മുതൽ A6 വരെ 6 സെല്ലുകളാണുള്ളത്. ഇത് തന്നെയാണ് ഇതിനെന്ത് ചെയ്യണം? 6 കൊണ്ട് ഹരിക്കണം. അപ്പോൾ (A1:A6)/6 എന്നാണ് നൽകേണ്ടത്. നമുക്ക് ഈ A1 മുതൽ A6 വരെ എന്നുള്ളതിന് പകരം നമുക്കിവിടെ C1 മുതൽ C6 വരെ അല്ലെങ്കിൽ C2 മുതൽ C7 വരെ ഇത്രയും സെല്ലുകളിലെ, ഇവിടെ നമുക്കിപ്പോൾ 6 സെല്ലുകളാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇത്രയും സെല്ലുകളിലുള്ളതിൻ്റെ സം ഇവിടെ കാണണമെങ്കിൽ നമ്മൾ ഇവിടെ എന്താണ് ടൈപ്പ് ചെയ്യേണ്ടത്? (Sum)ബ്രാക്കറ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ ഒന്നാമത്തെ സെല്ല് C2 എന്ന് ടൈപ്പ് ചെയ്യുന്നു. കോളൻ അമർത്തിയതിന് ശേഷം ഇവിടെ ഈ 35 അമ്പാലയിലുള്ള മിനിമം ടെമ്പറേച്ചർ ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത് C7 ലാണ്. അപ്പോൾ ഇവിടെ C7 എന്ന് ടൈപ്പ് ചെയ്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് എൻ്റർ അമർത്തുന്ന സമയത്ത് നമുക്ക് 220 എന്ന് ലഭിച്ചത് ഈ സെല്ലുകളിലുള്ള സംഖ്യകളുടെ തുകയാണ്. നോക്കൂ, ഇതാണ് ഈ ഇൻപുട്ട് ലൈനിൽ ഇവിടെ വന്നിട്ടുണ്ട് ഫോർമുല ബാറിൽ. (Sum)(C2:C7) എന്നാണ്. ഇനി രണ്ടാമത് ഇവയുടെ ശരാശരി കാണുന്നതിന് വേണ്ടി ആകെ എണ്ണം കൊണ്ട് ഹരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം 6 സ്ഥലങ്ങളുടെ മിനിമം മാക്സിമം ടെമ്പറേച്ചറാണ് ഇവിടെ ഉള്ളത്. ഇവയുടെ ശരാശരി കാണുന്നതിന് വേണ്ടി ഇവിടെ നോക്കൂ, ഇവിടെ മൗസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം (Slash)6 എന്ന് നൽകി എൻ്റർ അമർത്തുന്ന സമയത്ത് നോക്കൂ, ഇവിടെ 36.666 എന്ന് ഒരു ദശാംശ സ്ഥാനങ്ങളോട് കൂടി നമുക്കിവിടെ ഇതിൻ്റെ ആവറേജ് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഫോർമുല നമുക്കിവിടെ ഇൻപുട്ട് ലൈനിൽ കാണാവുന്നതാണ്. ഇനി A7 സംഖ്യ 2 സ്ഥാനത്തിന് ശരിയായി ക്രമപ്പെടുത്തുക. ഇവിടെ A7 സംഖ്യ എന്നുള്ളതിന് പകരം നമ്മളിവിടെ C8 ആണുള്ളത്. നോക്കൂ, C8 നമ്മളിപ്പോഴുള്ള ഈ സംഖ്യയുള്ളത്. എങ്ങനെയാണിത് 2 സ്ഥാനത്തിന് വേണ്ടി മാറ്റുക? നമുക്കറിയാം ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടല്ല വേണ്ടത്, നമുക്കിവിടെ നേരിട്ട് ടൈപ്പ് ചെയ്യുകയാണ് വേണ്ടത്. അതിനുവേണ്ടി റൗണ്ട് അത് നമുക്ക് ഇവിടെ നൽകാം. ഇവിടെ (ROUND) റൗണ്ട്, അതുപോലെ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കോമ, എത്ര സ്ഥാനത്തേക്കാണ് നമുക്ക് വേണ്ടത്? 2 സ്ഥാനത്തേക്കാണ് വേണ്ടത്. കോമ ടൈപ്പ് ചെയ്തതിന് ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം എൻ്റർ അമർത്തുന്നു. നോക്കൂ, 36.67 എന്ന് വന്ന് കാണാം. നമ്മൾ എന്താണ് അവിടെ ടൈപ്പ് ചെയ്തത് എന്നത് ഇവിടെ ഇൻപുട്ട് ലൈനിലും കാണാം. നമുക്കിവിടെ അതിൻ്റെ ഉത്തരമാണ് ഇവിടെ ഈ സെല്ലിൽ C8 എന്ന സെല്ലിൽ അതിൻ്റെ ഉത്തരമാണ് ലഭിച്ചത്. വേണമെങ്കിൽ ഇത് ഈ അലൈൻ സെന്ററിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇത് മധ്യഭാഗത്തേക്ക് ക്രമീകരിക്കാം. ഇനി മറ്റൊരു പ്രവർത്തനം A6 വരെയുള്ള സെല്ലുകളുടെ സംഖ്യകളുടെ ശരാശരി പൂർണ്ണസംഖ്യയായി കാണുന്നതിന് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ്. നമ്മളവിടെ 2 പകരം ഇവിടെ അതിൻ്റെ ഉത്തരം നൽകിയിട്ടുണ്ട്. (ICT) റൗണ്ട് ആവറേജ് (A1:A6,0) എന്ന് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 2 എന്ന് എഴുതിയത് ഈ 2 നമ്മൾ മായ്ച്ചതിന് ശേഷം 0 എന്നാണ് നൽകുന്നതെങ്കിൽ നമുക്ക് ദശാംശസ്ഥാനങ്ങളൊന്നുമില്ലാതെ 37 എന്ന സംഖ്യ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. ഇവിടെ മറ്റൊന്ന് (Round)(Sum)(C2:C7)/6 എന്ന് എഴുതിയതിന് പകരം നമുക്കിവിടെ ആവറേജ് എന്ന ഫംഗ്ഷൻ നമ്മൾ നേരത്തെ ഉപയോഗിച്ചു. അങ്ങനെയും നമുക്കിത് കാണാവുന്നതാണ്. ഇനി താപനിലകളുടെ അടിസ്ഥാനത്തിൽ സ്ഥലങ്ങൾ വേർതിരിക്കണം. ശരിയാ, ചൂട് കൂടിയ സ്ഥലങ്ങൾ, ചൂട് കുറഞ്ഞ സ്ഥലങ്ങൾ എന്നിങ്ങനെ അല്ലേ. പട്ടികയിലെ സ്ഥലങ്ങളെ നിശ്ചിത മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ചൂട് കൂടിയ സ്ഥലങ്ങൾ അഥവാ വാം ക്ലൈമറ്റ്, ചൂട് കുറഞ്ഞ സ്ഥലങ്ങൾ അഥവാ കൂൾ ക്ലൈമറ്റ് എന്നിങ്ങനെ വർഗീകരിക്കാൻ കഴിയില്ലേ? ദത്തങ്ങളുടെ വർഗീകരണത്തിന് കാൽക്കിൽ പല ഫംഗ്ഷനുകളുമുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞു 350 ഫംഗ്ഷനുകളുണ്ട്. അതിൽ ഈ വിഭാഗത്തിൽപ്പെട്ട ഇഫ് എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്കിത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. പ്രവർത്തനം 6-4, ദത്തങ്ങളെ വർഗീകരിക്കാൻ ഇഫ്. ആദ്യം ദത്തങ്ങളുടെ വർഗീകരണത്തിന് ഒരു മാനദണ്ഡം നിശ്ചയിക്കണം. നമ്മൾ എങ്ങനെയാണ് ഈ ദത്തങ്ങളെ വർഗീകരിക്കേണ്ടത് എന്ന് തീരുമാനിക്കണം. ഉദാഹരണമായി നമുക്ക്
ശരാശരി താപനില 25 ഡിഗ്രി സെൽഷ്യസിന് കുറവാണെങ്കിൽ അത് കൂൾ ക്ലൈമറ്റായും അതല്ലെങ്കിൽ വാം ക്ലൈമറ്റായും വർഗീകരിക്കണമെന്നിരിക്കട്ടെ. പട്ടികയിൽ ഡെയിലി മീൻ ടെമ്പറേച്ചർ റൗണ്ടഡ് എന്ന കോളത്തിന് അടുത്ത കോളത്തിൽ ജി കോളം, നമുക്കവിടെ ക്ലൈമറ്റ് എന്ന തലക്കെട്ടോടുകൂടി പുതിയൊരു കോളം നമുക്ക് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഇവിടെ ക്ലൈമറ്റ് എന്ന് ടൈപ്പ് ചെയ്യാം. ക്ലൈമറ്റ് എന്ന് ടൈപ്പ് ചെയ്തു, അത് മധ്യഭാഗത്തായി ക്രമീകരിക്കാം, അതുപോലെ വെർട്ടിക്കൽ സെൻറ്ററാക്കാം, അതുപോലെ ബോൾഡ് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ ക്ലൈമറ്റ് നൽകണം. ഫലം ലഭിക്കേണ്ട സെൽ G2 സെലക്ട് ചെയ്ത് ഫംഗ്ഷൻ ടൂൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ G2-ലാണ് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെയാണ് നമുക്ക് ക്ലൈമറ്റ് വരേണ്ടത്. ഇവിടെ ഫംഗ്ഷൻ ടൂൾ കാണാം. ഫംഗ്ഷൻ ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫംഗ്ഷൻ വിസാർഡ് എന്ന ജാലകമാണ് വരുന്നത്. ഇവിടെ എല്ലാ ഫംഗ്ഷനുകളും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിതിൽ ഇഫ് എന്ന ഫംഗ്ഷനാണ് വേണ്ടത്. അതിനുവേണ്ടി സെർച്ച് വിൻഡോയിൽ നമുക്ക് ഇഫ് എന്ന് നൽകാം. അപ്പോൾ ഇഫ് എന്ന് ഉള്ള എല്ലാ ഫംഗ്ഷനുകളും ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൽ ഇഫ് എന്നെഴുതിയ ഈ ഒറ്റ ഇഫ് എന്നുള്ളത് മാത്രമുള്ള ഫംഗ്ഷനാണ് നമുക്കത് ആവശ്യം. അത് സെലക്ട് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ മൂന്ന് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇഫ് കണ്ടീഷൻ ടെസ്റ്റ് എനി വാല്യൂ ഓർ എക്സ്പ്രഷൻ വിച്ച് ക്യാൻ ബി ഐദർ ട്രൂ ഓർ ഫാൾസ്. എന്ത് കണ്ടീഷനാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്? ദെൻ അങ്ങനെ ചെക്ക് ചെയ്താൽ എന്താണ് വേണ്ടത് അല്ലെങ്കിൽ എന്താണ് വേണ്ടത് എന്ന രൂപത്തിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. നമുക്കറിയാം ഇവിടെ പരമാവധി 25 ഡിഗ്രിയാണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ റൗണ്ട് ചെയ്യുമ്പോൾ വരുന്നത്. അതുപോലെ 27, അങ്ങനെ പരമാവധി 34 ഡിഗ്രി വരെയാണ് ഇതിലെ ടെമ്പറേച്ചർ വരുന്നത്. അപ്പോൾ നമുക്ക് ഒരു 26 ഡിഗ്രിക്ക് താഴെയാണെങ്കിൽ നമുക്ക് ഒരു കൂൾ ക്ലൈമറ്റ് എന്നും അതിന് മുകളിലാണെങ്കിൽ വാം ക്ലൈമറ്റുമാണ് എന്ന് നൽകാം. അപ്പോൾ നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് സെല്ലിന്റെ കണ്ടീഷനാണ് നമുക്ക് എടുക്കേണ്ടത്? നോക്കൂ, ഈ F2 എന്ന ഈ സെല്ലിന്റെ കണ്ടീഷൻ, F2 എന്ന സെൽ ലെസ് ദാൻ 26, 26 താഴെയാണെങ്കിൽ, F2 എന്ന സെല്ലിലുള്ള സംഖ്യ 26 താഴെയാണെങ്കിൽ, അതായത് അവിടുത്തെ ടെമ്പറേച്ചർ 26 കുറവാണെങ്കിൽ നമുക്ക് എന്താണ് വരേണ്ടത്? ദെൻ വാല്യൂ. അങ്ങനെയാണെങ്കിൽ എന്ത് വേണം? ഇവിടെ പുസ്തകത്തിൽ 25 ഡിഗ്രി എന്നാണ് നൽകിയിട്ടുള്ളത്. നമ്മളത് 26 എന്ന് സൗകര്യപൂർവ്വം എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് കൂൾ ക്ലൈമറ്റ് എന്നാണ്. അപ്പോൾ ഇവിടെ ഡബിൾ കോഡ്സിൽ എഴുതേണ്ടത് കൂൾ ക്ലൈമറ്റ് എന്നാണ്. ഇനി അല്ല, 26 താഴെയല്ല, 26 മുകളിലാണെങ്കിൽ എന്ത് ക്ലൈമറ്റ് എന്ന് വേണം? അവിടെ വാം ക്ലൈമറ്റ് എന്നുമാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഡബിൾ കോഡ്സിൽ വാം ക്ലൈമറ്റ് എന്നും നൽകുന്നു. കോഡ്സ് പൂർത്തിയാക്കുന്നു. നോക്കൂ, ഇപ്പോൾ ഇവിടെ ഈ G2 എന്ന സെല്ലിൽ F2 എന്ന സെല്ലിലുള്ളത് 26-നേക്കാൾ താഴെയാണെങ്കിൽ, അതായത് 26 ഡിഗ്രി ചൂടിനേക്കാൾ കുറവാണെങ്കിൽ അതിനെ കൂൾ ക്ലൈമറ്റ് എന്നും, അതല്ല ഇവിടെ ഉള്ളത് 26-ൽ കൂടുതലാണെങ്കിൽ അതിനെ വാം ക്ലൈമറ്റ് എന്നും വരുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരണം? ഇത് 26-ൽ കൂടുതലായതുകൊണ്ട് ഇവിടെ വാം ക്ലൈമറ്റ് എന്നാണ് വരേണ്ടത്. ഓക്കെ ക്ലിക്ക് ചെയ്ത് നോക്കാം. നോക്കൂ, വാം ക്ലൈമറ്റ് എന്ന് വന്നില്ലേ. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിലുള്ള ക്ലൈമറ്റ് അറിയുന്നതിന് വേണ്ടി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഈ ഫിൽ ഹാൻഡിൽ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യുക, സേവ് ചെയ്യുക. നോക്കൂ, ഇവിടെ ഇത് രണ്ടും 31, 34 26-ൽ കൂടുതലാണ്. 25 എന്നത് 26-ൽ കുറവായതുകൊണ്ട് ഇവിടെ കൂൾ ക്ലൈമറ്റ് എന്ന് വന്നു. അതുപോലെ ഇവിടെയും ഒരു 25 ഡിഗ്രി ഉണ്ട്, അതും കൂൾ ക്ലൈമറ്റ് എന്ന് വന്നത് കാണാം.